ഓരോ ധ്യാനവും ഓരോ മടക്കയാത്രയാണ്. റിട്രീറ്റ് എന്ന പദത്തിൻ്റെ തന്നെ അർത്ഥം അതാണല്ലോ. നമ്മൾ മടങ്ങുകയാണ്, നമ്മുടെ തന്നെ ഹൃദയ വിശുദ്ധീകരണത്തിലേക്ക് മടങ്ങുന്നു, കുടുംബ വിശുദ്ധീകരണത്തിലേക്ക് മടങ്ങുന്നു. അങ്ങനെ നമ്മൾ ദൈവിക പദ്ധതിയോട് പൂർണ്ണമായി സഹകരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു നിർത്തിയല്ലോ, യൗസേ പിതാവ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് സമ്പൂർണമായി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാത്രം ചെയ്യുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. റോമാലേഖനം 8:28 നമുക്കെല്ലാം അറിവുള്ളതാണ്. അതൊരു ആഴമായ അനുഭവമായി മാറട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ, അവിടുത്തെ പദ്ധതിയിലാണ് നമ്മളൊരു കുടുംബമായിട്ട് ഒന്നിച്ച് ആയിരിക്കുന്നത്. ദൈവിക പദ്ധതിയുടെ ഭാഗമായി അവിടുന്ന് രൂപം നൽകിയ കുടുംബം അവിടെ ആയിരുന്നുകൊണ്ട് നമ്മൾ ദൈവഹിതത്തോട് ചേർന്ന് വ്യാപരിക്കുമ്പോൾ അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. ചിലപ്പോൾ നമുക്ക് തിന്മയാണെന്ന് തോന്നാവുന്ന കാര്യങ്ങൾ, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചുവെന്ന് നമ്മോട് തന്നെ നമ്മൾ ആകുലപ്പെടുന്ന കാര്യങ്ങൾ, ജീവിതത്തിൽ പലതും വിപരീതമായി കടന്നു വരുമ്പോൾ വല്ലാതെ ഭാരപ്പെടുന്ന നമ്മൾ ഓർക്കുക, ഇത് ഇത്തിരി കഴിയുമ്പോൾ അനുഗ്രഹമായിട്ട് മാറുന്നത് കാണും. കാരണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് മാത്രം ചെയ്യുന്നു. അങ്ങനെ നന്മയ്ക്കായിട്ട് എല്ലാം എൻ്റെ ജീവിതത്തിൽ പരിണമിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് സാധിക്കട്ടെ. ദൈവചിത്തത്തിന് എപ്പോഴും കാതോർത്ത് നിന്ന വിശുദ്ധ യൗസേ പിതാവിനെ പോലെ ദൈവം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ പ്രവർത്തന മേഖലകളിൽ, ജോലിയിടങ്ങളിൽ ഞാനെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുവെന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സമ്പൂർണമായി തമ്പുരാൻ്റെ ഹിതത്തിന് കൊടുക്കാൻ കഴിയട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുക്കുക എന്നുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ, ഒരു വലിയ കാര്യമാണ്. എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നീങ്ങാനാണ് പലപ്പോഴും എളുപ്പമുള്ളത്. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ, ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ, എൻ്റെ സൗകര്യം പോലെ ഒക്കെ എനിക്ക് പോകാൻ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ എളുപ്പമുണ്ട്. പക്ഷെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും ആത്യന്തികമായിട്ട് അനുഗ്രഹമായി മാറുന്നത്, ഏറ്റവും സന്തോഷം നമുക്ക് തരുന്നത്. പരിശുദ്ധ അമ്മയെപ്പോലെ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന് അപ്പോൾ പറയാൻ പറ്റും. യൗസേ പിതാവിൻ്റെ ജീവിതം എത്രയോ വലിയ സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ യൗസേ പിതാവ് എന്ന ഭാഗ്യപ്പെട്ട മനുഷ്യനോളം വലിയ വ്യക്തി ആരാ പിന്നെ ഉള്ളത്? ഉണ്ണിമിശിഹായെ ആദ്യം കരങ്ങളിൽ വഹിക്കാൻ കിട്ടിയ ഭാഗ്യം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കാൻ കിട്ടിയ ഭാഗ്യം, തിരുക്കുടുംബത്തിൻ്റെ മാനുഷിക കാവലാളായി ജീവിക്കാൻ കിട്ടിയ ഭാഗ്യം, തിരുസഭയുടെ കാവൽക്കാരനായി നിയുക്തനായ ഭാഗ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ യൗസേ പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തിനായിട്ട് ഈ വർഷം ഇന്ന് മുതൽ പ്രത്യേകമായി സമർപ്പിക്കാം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 8 ഔദ്യോഗികമായിട്ട്, സോറി, 8 ഔദ്യോഗികമായിട്ട് യൗസേ പിതാവിൻ്റെ വർഷം പ്രഖ്യാപിച്ചു. 8 ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട യൗസേ പിതാവിൻ്റെ വർഷം ആഗോള സഭയിൽ ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ആചരിക്കുമ്പോൾ നമ്മളും അതിനോട് ചേരുകയാണ്. നമ്മൾ യൗസേ പിതാവിൻ്റെ വർഷത്തിലേക്ക് ആഗോള സഭയോട് ചേർന്നുകൊണ്ട്, ഫ്രാൻസിസ് മാർപ്പാപ്പായോട് ചേർന്നുകൊണ്ട് പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മുടെ രൂപതയും ഔദ്യോഗികമായിട്ട് ഈ യൗസേ പിതാവിൻ്റെ വർഷാചരണത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഒരു കുടുംബത്തിന് ഒരു കൈത്തിരി കൈമാറിക്കൊണ്ട് ആ കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. പ്രതീകാത്മകമായിട്ട് നമ്മുടെ എല്ലാം കുടുംബങ്ങളിലേക്ക് ഈ ഒരു തിരിവട്ടം കടന്നു വരുന്നു എന്ന് കരുതുക. ഈ തിരിവട്ടം ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായുടെ വെളിച്ചമാണ്. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ആരെങ്കിലും എന്നെ അനുഗമിക്കുന്നെങ്കിൽ അവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും പാപത്തിൻ്റെ ഇരുട്ടു കടന്നു വരികയില്ല. അവിടെ ഒരിക്കലും
നിരാശയുടെ, കുറ്റബോധങ്ങളുടെ, വെറുപ്പിൻ്റെ, വിരോധത്തിൻ്റെ ഇരുട്ട് കടന്നു വരികയില്ല. എപ്പോഴും സുവിശേഷത്തിൻ്റെ വെളിച്ചമുണ്ടാകും, സ്നേഹത്തിൻ്റെ പ്രകാശമുണ്ടാകും, നന്മയുടെ പ്രസരണമുണ്ടാകും. ആ ഒരു സൂചനയായിട്ടാണ് യൗസേപിതാവിന് സമർപ്പിതമായിരിക്കുന്ന ഈ വർഷത്തിൽ ഒരു തിരി കൈമാറുന്നതായി നമ്മളിവിടെ പ്രതീകാത്മകമായി ആചരിക്കുന്നത്. യൗസേപിതാവിനെക്കുറിച്ച് പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ കൃത്യമായിട്ട് നമ്മോട് സംസാരിച്ചു, അഞ്ചാറ് ആശയങ്ങളിലൂടെ നമ്മോട് സംസാരിച്ചു. ഈ യൗസേപിതാവിനെ നമ്മുടെ കാവൽപിതാവായി പ്രത്യേകമായി ഈ വർഷം മധ്യസ്ഥനായിട്ട് സ്വീകരിക്കാം. നമ്മുടെ രൂപതയെ മുഴുവനും യൗസേപിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തിനായിട്ട് ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോട് ചേർന്നുകൊണ്ട് സമർപ്പിക്കുകയാണ്. സഭയുടെ കാവൽക്കാരനായ യൗസേപിതാവ് നമ്മുടെ രൂപതയെയും നമ്മുടെ കുടുംബങ്ങളെയും സവിശേഷമായ വിധം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കാവൽ നിൽക്കട്ടെ. കർത്താവാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. യൗസേപിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മുടെ കുടുംബവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ രൂപത മുഴുവനും അനുഗ്രഹീതമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ കൂട്ടായ്മയിൽ സജീവമായി പങ്കുചേരാം. പിറവി തിരുനാൾ അടുത്തു വരികയാണ്. പിറവി തിരുനാളിൻ്റെ ഒരുക്ക ദിനങ്ങളാണല്ലോ ഇതൊക്കെ. പിറവി തിരുനാളിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ, നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് സുകൃതങ്ങളാൽ നിറച്ചുകൊണ്ട് ഒരുങ്ങാം. ഈ ധ്യാനം ഏറ്റവും അവസരോചിതമാണല്ലോ. കാരണം ഏറ്റവും ഉചിതമായ ഒരു സമയത്ത് നമുക്കിങ്ങനൊരു ധ്യാനത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാൻ, ഹൃദയങ്ങളിലേക്ക് കർത്താവിന് കടന്നു വരാനൊരു വഴി തുറക്കാനായിട്ട് ദൈവം അവസരമൊരുക്കി. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിന് പിറക്കാൻ ഒരു വഴി തുറക്കാൻ ദൈവം അവസരമൊരുക്കി. നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് ഒരുക്കാം. നന്മ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഒരുക്കാം. അവരനെ സഹായിച്ചുകൊണ്ട് ഒരുക്കാം. കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുക്കാം. കൂടുതൽ വചനം വായിച്ചും ധ്യാനിച്ചും കൊണ്ട് ഒരുക്കാം. സജീവമായിട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സമാഗതമാകുന്ന പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചു വളരാം. യൗസേപിതാവിൻ്റെ വർഷം നമ്മുടെ രൂപതയിൽ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്ന ഈ സമയത്ത് നമുക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും യൗസേപിതാവിൻ്റെ മാധ്യസ്ഥം വഴിയായി ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കാം. ഒരു നിമിഷം നിശബ്ദമായിട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ കണ്ണുകളടച്ചുകൊണ്ട് യൗസേപിതാവിൻ്റെ മാധ്യസ്ഥം വഴിയായി കർത്താവിന് സമർപ്പിക്കാം. അവിടുന്ന് പ്രത്യേകമായ വിധം നമ്മുടെ കുടുംബത്തെ സന്ദർശിക്കട്ടെ. പ്രത്യേകിച്ചും ഈ പിറവി നാളുകളിൽ അവിടുത്തെ വലിയ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അനുഭവം നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബത്തിലും നിറയട്ടെ. ഈ വർഷം മുഴുവനും തുടർന്നുള്ള നാളുകളിലും യൗസേപിതാവിൻ്റെ പ്രത്യേകമായ ഒരു മാധ്യസ്ഥ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ജോലിയിടങ്ങൾക്കും എല്ലാം ലഭിക്കട്ടെ. സഭയെ മുഴുവനും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സമകാലിക രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യങ്ങളെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യൗസേപിതാവ് നമുക്കെല്ലാം വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. ഔദ്യോഗികമായിട്ട് യൗസേപിതാവിൻ്റെ വർഷം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി കത്തീഡ്രൽ കുടുംബ കൂട്ടായ്മയുടെ ഏകോപന സമിതി കോർഡിനേറ്റർ ശ്രീ റജി കൊച്ചുകരിപ്പാപ്പറമ്പിലിന് ഈ തിരി കൈമാറിക്കൊണ്ടാണ്, ആ കുടുംബത്തിന്, കുടുംബം ഒരുമിച്ച് പോരെ, കൈമാറിക്കൊണ്ടാണ് ഇത് നമ്മൾ ഒരു പ്രതീകാത്മകമായി ഈ കർമ്മം നിർവഹിക്കുന്നത്. ഇപ്പോൾ ഒരു കുടുംബത്തെയല്ല നമ്മൾ കാണേണ്ടത്, റജിയുടെ കുടുംബത്തെ മാത്രമല്ല, നമ്മുടെ രൂപതയിലുള്ള എല്ലാ കുടുംബങ്ങളെയും കാണുകയാണ്. പ്രതീകാത്മകമായി മാത്രം ഇതിനെ കാണുക. നമുക്ക് നമ്മുടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരാം. ജനറാളച്ഛനുണ്ട്, ജോസഫച്ചനും നമ്മുടെ അടുത്തുണ്ട്. ഈ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് സജീവമായി പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മാർ യൗസേപിതാവിൻ്റെ വർഷാചരണത്തിൽ കുടുംബ വിശുദ്ധീകരണത്തെ കേന്ദ്രീകരിച്ചുള്ള കർമ്മപദ്ധതികളുടെ തുടക്കമെന്ന നിലയിൽ രൂപതയിലെ എല്ലാ കുടുംബങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കത്തീഡ്രൽ കുടുംബ കൂട്ടായ്മ ഏകോപന സമിതി കോർഡിനേറ്ററായ ശ്രീ റെജി കൊച്ചുകരിപ്പാപ്പറമ്പിലിനും കുടുംബാംഗങ്ങളും ചേർന്ന് അഭിവന്ദ്യ രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പിതാവിൽ നിന്നും കത്തിച്ച തിരി ഏറ്റുവാങ്ങുന്നു. ഈശോമിശിയാകുന്ന വെളിച്ചം നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും പ്രകാശിപ്പിക്കട്ടെ.
നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.